ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ലിനൂസ് സോമിലി വ്ലോഗ്സ് ഞാൻ ഞാനിന്നിവിടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നാടൻ വരാൽ മീനെ വറുത്തരച്ച് വെക്കുന്ന ഒരു കിഡിലനായിട്ടുള്ള കറിയുടെ റെസിപ്പിയാണ് വരാൽ ഇനി നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഇതേപോലെ ഒന്ന് വറുത്തരച്ച് വെച്ച് നോക്കണം ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയ്ക്ക് നല്ലൊരു കിഡിലനായിട്ടുള്ളൊരു ഐറ്റമാണിത് കഴിഞ്ഞ ദിവസം ഞാനിതൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് ഈ വറത്തെറച്ച് വെച്ചാൽ എങ്ങനെയുണ്ടെന്ന് പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അധികം പറഞ്ഞ് നിങ്ങളെ കൊതിപ്പിക്കാതെ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ ഒന്നര കിലോ വരാൽ മീനാണ് കഴുകി വൃത്തിയാക്കി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരഞ്ച് പച്ചമുളകൊക്കെ ചതച്ചത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം പച്ചമുളക് ചേർത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു പത്ത് ഉള്ളി ചതച്ചതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഞാനിവിടെ നല്ല എരിവെള്ളം മുളകൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ചേർത്താൽ മതിയാകും ഇപ്പോൾ മീൻ പിടിക്കാനുള്ള അത്രയും മുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി ഇനി തേങ്ങ വറുത്തിറക്കുമ്പോൾ കുറച്ച് മുളകും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇവയെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തിരുമി കൂട്ടി വെക്കുന്ന കറികൾക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇപ്പം മീനിൽ നന്നായിട്ട് ഈ മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ കുതിർത്തി വെച്ചിരിക്കുന്ന കുടമ്പുളിയും കുടമ്പുളി വെള്ളവും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുടമ്പുളി എപ്പോഴും നമ്മൾ നേരത്തെ കുതിർത്തി വെക്കണം എന്നാൽ മാത്രമേ നമ്മുടെ കറിക്ക് കറക്റ്റായിട്ടുള്ള പുളി നമുക്ക് കിട്ടുകയുള്ളൂ ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ മീൻ വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം മാത്രം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി വെള്ളം കൂടി ചേർത്തതിന് ശേഷം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മൺചട്ടി എടുത്ത് അടപ്പത്തേക്ക് മാറ്റാം ഇപ്പോൾ മൺചട്ടി എടുത്ത് അടപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇതൊന്ന് വെട്ടി തിളക്കുന്നവരെയും പിന്നെ ലോ ഫ്ലെയിമിൽ ഒരു ഇരുപത് മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ മീൻ ഇവിടെ ഇരുന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ ഇനി നമുക്ക് ഈ നേരം കൊണ്ട് വറുത്തരപ്പും കൂടി നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഇപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം മീൻ വെന്ത് വന്ന നേരം കൊണ്ട് നമുക്ക് ഇതിൻ്റെ വറുത്തരപ്പിന് വേണ്ടിയുള്ള തേങ്ങ വറുത്തെടുക്കാം അതിനായി ഞാനിവിടെ ഒരു ഇൻഡാലിയത്തിൻ്റെ ചീനച്ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചീനച്ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് തേങ്ങ ഇതുപോലെ മിക്സിയിൽ പൊടിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതുപോലെ മിക്സിയിലിട്ടൊന്ന് പൊടിച്ച് ചേർക്കുകയാണെങ്കിൽ നമ്മുടെ തേങ്ങ എല്ലാം നന്നായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് മുരിഞ്ഞ് കിട്ടും അല്ലെങ്കിൽ നമുക്ക് കട്ടകട്ടയുള്ള തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടില്ല അപ്പോൾ തേങ്ങയുടെ മൂപ്പൊക്കെ വ്യത്യസ്തമായിരിക്കും നമ്മുടെ കറിക്ക് കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടില്ല ഇനി നമുക്ക് ഈ തേങ്ങ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കൈവിടാതെ വേണം ഇളക്കി കൊടുക്കാനായിട്ട് പെട്ടെന്ന് തന്നെ ഈ തേങ്ങ അടുക്കി പിടിച്ച് കരിയാനുള്ള ചാൻസ് ഉണ്ട് ലോ ഫ്ലെയിമിൽ വേണം തേങ്ങ വറുത്തെടുക്കാനായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ വശവും നന്നായിട്ട് നല്ല ആയിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് കിട്ടുന്നതായിരിക്കും ഇനി ഇതിലേക്ക് ഒരു ഒരാറല്ലി വെളുത്തുള്ളിയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലിയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം മുഴുവൻ മല്ലി ചേർത്ത് ഇതുപോലെ കറി ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത് ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളകും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ തേങ്ങ നന്നായിട്ടൊന്ന് വറുത്ത് ഒരു ഗോൾഡൻ കളറായിട്ട് വരുന്നവരെ നമുക്ക് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം ഇപ്പം തേങ്ങയുടെ വെള്ളമൊക്കെ പറ്റി നന്നായിട്ട് ഇത് വിട്ട് വിട്ട് വന്നിട്ടുണ്ട് ഇതുപോലെ ഇനി നല്ല ഗോൾഡൻ കളറാവുന്നവരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം തേങ്ങയുടെ കളർ ഒരു ചെറിയ ഗോൾഡൻ കളറൊക്കെ ആയി വരുമ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ആദ്യമേ തന്നെ നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കറിവേപ്പില പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അപ്പോൾ ഈ നേരത്ത് വേണം കറിവേപ്പില ചേർത്ത് കൊടുക്കാനായിട്ട് തേങ്ങയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കറി പൗഡറുകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം പൊടികളൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം തേങ്ങ ഇതുപോലെ നന്നായിട്ട് മൂത്ത് കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് വേണം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ തേങ്ങ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ തേങ്ങ നന്നായിട്ടൊന്ന് ആറി വരുന്നവർ നമുക്കിതൊന്ന് മാറ്റി വെക്കാം തേങ്ങയെല്ലാം നന്നായിട്ട് ആറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു മിക്സിയിലെ ജാറിലിട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ നല്ല എണ്ണമയം പോലെ നമുക്ക് നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെയാണ് ഇത് അരച്ചെടുക്കേണ്ടത് ഇപ്പോൾ ഒരു ഇരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വരാലിമീൻ തുറന്ന് നോക്കാം ഇപ്പോൾ വരാൽ മീനൊക്കെ നന്നായിട്ട് വെന്ത സ്മെല്ലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ വറുത്തരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അരപ്പരക്കുമ്പോൾ എപ്പോഴും നല്ല എണ്ണമയം പോലെയുള്ള ആ രീതിയിൽ വേണം അരച്ചെടുക്കാനായിട്ട് എന്നാൽ മാത്രമേ നമ്മുടെ കറിക്ക് നല്ല കൊഴുപ്പും അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളു ഇനി നമുക്കിതിലേക്ക് ആ മിക്സിയുടെ ജാർ കഴുകിയ ഒരു അൽപ്പം വെള്ളവും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അരപ്പിട്ടതിന് ശേഷം നമുക്ക് ഈ അരപ്പൊന്ന് നന്നായിട്ട് മിക്സ് ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് മീൻ പൊടിഞ്ഞു പോകാത്ത രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് കറി ഒന്ന് തിളച്ച് വന്ന് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഈ കറി എടുത്ത് മാറ്റി വെക്കാം കറിയിലേക്ക് താളിച്ചതാണുള്ള സാധനങ്ങൾ തയ്യാറാക്കാം അതിനായി നമുക്ക് ഒരു ചീനച്ചട്ടി എടുത്ത് അടുപ്പത്ത് വെക്കാം ചീനച്ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കടുകും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ കടുക് ഉലുവയൊക്കെ നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ആരും തന്നെ കടുക് ഉലുവേ സ്കിപ്പ് ചെയ്യരുത് ഇപ്പോൾ കടുക് ഉലുവയൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ഏഴ് ചുവന്നുള്ളി നമുക്ക് റൗണ്ടാക്കി കഴിഞ്ഞ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉള്ളി ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു അഞ്ച് ചെറിയ വറ്റൽ മുളകും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉള്ളിയും വറ്റൽ മുളകൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇവയെല്ലാം നന്നായിട്ടൊരു ഗോൾഡൻ കളറാവുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ താളിക്കാനുള്ള സാധനങ്ങളും നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം ഇനി നമുക്ക് കറിയിലേക്ക് ഈ താളിച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കറിയിലേക്ക് ആ താളിച്ചു വെച്ചിരിക്കുന്ന ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ വറുത്തെച്ച് വെച്ച വരാൽ മീൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇനി നിങ്ങൾക്ക് വരാൽ മീൻ കിട്ടുകയാണെങ്കിൽ ഇതേപോലെ ഒന്ന് വറുത്തെച്ച് വെച്ച് നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത് അപ്പോൾ ഈ കറി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം എനിക്ക് കമൻറ്റായിട്ട് അയച്ചു തരണം അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യാനും ആരും തന്നെ മറക്കരുതേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടൺ കൂടി ഒന്ന് അമർത്തണേ അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതേപോലത്തെ വെറൈറ്റി റെസിപ്പികളുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വരുന്നതായിരിക്കും ടേക്ക് കെയർ ബായ്